നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. കാറ്റൊന്ന് ആഞ്ഞു വീശിയാൽ ദൈവങ്ങൾ പോലും നിലത്തു പതിക്കും. തമിഴ്നാട്ടിൽ വീശിയടിച്ച ഗജ ചുഴലിക്കാറ്റിൽ വേളാങ്കണ്ണി പള്ളി സ്ഥാപിച്ച് പുതുപുത്തൻ ക്രിസ്തു പ്രതിമ തകർന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രതിമയായിരുന്നു നിലം പറ്റിയത്. ഇത് സ്ഥാപിച്ചിട്ട് വിശ്വാസികൾക്ക് ഒന്ന് കാണാൻ പോലും ആയില്ല. അതിനു മുമ്പേ കാറ്റ് വന്ന് തകർത്തു. ഒരു മാസം മുമ്പ് പള്ളിയോട് ചേർന്ന് നിർമ്മിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തു പ്രതിമ കാറ്റിൽ തകർന്നു. ക്രിസ്തു രൂപത്തിൻ്റെ കൈകളാണ് കാറ്റിൽ തകർന്നത്. വേളാങ്കണ്ണി പള്ളിക്ക് കനത്ത നാശം ഗജ ചുഴലിക്കാറ്റിൽ വന്നു. ശക്തമായ കാറ്റിൽ പള്ളിയുടെ പരിസരത്തെ നിരവധി മരങ്ങൾ കടപുഴകി വീണു. പള്ളിയോട് ചേർന്നിരിക്കുന്ന കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട്. മരങ്ങൾ ഒടിഞ്ഞു വീണു. പ്രദേശത്ത് വാഹന ഗതാഗതവും താറുമാറായി. നാഗപട്ടണം, കടലൂർ, തഞ്ചാവൂർ, തൂത്തുക്കുടി, പുതുക്കോട്ട എന്നിവിടങ്ങളിലായി 100 കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശിയടിച്ചത്. പ്രദേശങ്ങളിലെല്ലാം മരങ്ങൾ കടപുഴകി വീണു. വൈദ്യുതി ടെലിഫോൺ ബന്ധങ്ങൾ തകരാറിലായിട്ടുണ്ട്. നാഗപട്ടണത്തിന് സമീപം വേദാരണ്യത്ത് 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശി. പ്രദേശങ്ങളിലെല്ലാം കനത്ത മഴയും പെയ്യുന്നുണ്ട്. 6000-ത്തോളം ആളുകളെയാണ് സർക്കാർ സുരക്ഷ മുൻനിർത്തി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. കനത്ത കാറ്റിൽ തമിഴ്നാട്ടിൽ ഇതുവരെ 4 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റോഡ്, ട്രെയിൻ ഗതാഗതവും താറുമാറായി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.